ഹലോ കുട്ടികളേ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അതെ, ഇന്ന് സ്റ്റുഡൻസ് ഡേ ആണ്. ഏവർക്കും നമസ്കാരം. സ്വപ്നം കാണാൻ പഠിപ്പിച്ച അധ്യാപകന്റെ ജന്മദിനം. ഇന്ന് ലോക വിദ്യാർത്ഥി ദിനം. ലോക വിദ്യാർത്ഥി ദിനമാണ് ഒക്ടോബർ 15. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി നാം ആചരിക്കുന്നത്. കലാമിൻ്റെ മരണശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്രസഭ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും ഈ ദിനത്തിൽ എടുത്തു പറയേണ്ടതാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ കലാം തൻ്റെ മിസൈൽ പ്രതിരോധ പ്രോഗ്രാമുകളിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇഷ്ടതൊഴിൽ അധ്യാപനമായിരുന്നു. ലോകം അതിലൂടെ തന്നെ ഓർക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. കലാം 1998 പൊക്രാൻ ആണവ പരീക്ഷണത്തിൽ നിർണായക പങ്കു വഹിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേര് നേടിക്കൊടുത്തത്. 2005 കലാം സ്വിറ്റ്സർലാൻഡ് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനോടുള്ള ആദരസൂചകമായി 26 ശാസ്ത്രദിനമായി രാജ്യത്ത് ആചരിക്കാൻ പ്രഖ്യാപനമുണ്ടായി. കലാമിൻ്റെ പേരിൽ അവാർഡുകളുടെ നീണ്ട പട്ടികയുണ്ട്. 1981 പത്മഭൂഷൺ, 1900 പത്മവിഭൂഷൺ. ഗവേഷണത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ISRO DRDO അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പരിഗണിച്ച് രാജ്യം പിന്നീട് ഭാരതരത്നയെ നൽകി ആദരിച്ചു. ശാസ്ത്രജ്ഞനും അധ്യാപകനും ഉപരി എഴുത്തുകാരൻ കൂടിയാണ് കല. ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം, റിഗെയിൻഡ് മൈൻഡ്സ്, അൺലീഷിംഗ് ദ പവർ വിത്തിൻ ഇന്ത്യ, മൈ ജേർണി തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അഗ്നിചിറകുകൾ ആണ് കലാമിൻ്റെ ആത്മകഥ. ഹൃദയാഘാതത്തെ തുടർന്ന് 2005 അദ്ദേഹത്തിൻ്റെ മരണം. ഷിലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ സ്വപ്നം. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. നന്ദി.